ഹായ്, എന്റെ തസ്നി ബഷീർ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖാണല്ലോ അല്ലേ? ഈ ചൂടുകാലത്ത് തയ്യാറാക്കി കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ ഇനി ഇതെന്താണ് ഡ്രിങ്ക്, എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. 2.5 ടേബിൾ സ്പൂൺ കൂവപ്പൊടിയാണ് എടുക്കുന്നത്. ഇത് വീട്ടിൽ ഉണ്ടാക്കിയ കൂവപ്പൊടിയാണ്. നീലക്കൂവ, അതായത് കാട്ടുകൂവ, അതിന്റെ പൊടിയാണിത്. കൂവ പല ടൈപ്പ് കൂവകളുണ്ടല്ലോ, ഇത് ഏറ്റവും നല്ല കൂവയാണ്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഞാനിത് വെള്ളത്തിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. പാല് ചേർത്തിട്ടും വേവിച്ചെടുക്കാം. പാല് ചേർക്കുമ്പോൾ എന്താന്ന് വെച്ചാല് പെട്ടെന്ന് വെന്ത് കിട്ടാൻ പ്രയാസമായിരിക്കും, കുറച്ച് സമയമെടുക്കും. ഇതാകുമ്പോൾ നന്നായിട്ട് വെന്ത് കുറുകി വരുന്ന സമയത്ത് പാല് ചേർത്ത് കൊടുത്താൽ മതി. 1 കപ്പാണ് വെള്ളം എടുത്തിട്ടുള്ളത്, അതിൽ 3/4 കപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇത് മതി. ഇനി തീ കത്തിച്ച് കുറഞ്ഞ തീയിലിട്ട് ഇത് വേവിച്ചെടുക്കാം. തീ കൂടി പോവരുത്, പെട്ടെന്ന് കുറുകി വരും. അപ്പോൾ കുറഞ്ഞ തീയിലിട്ട് കുറുക്കി വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇത് മൂത്രസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ നല്ലതാണ് ഈ കൂവ. പിന്നെ ഈ ചൂടുകാലത്ത് ശരീരത്തിനെ തണുപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കാണിത്. അപ്പോൾ കൂവപ്പൊടി വീട്ടിലുള്ളവർ എന്തായാലും ഞാൻ ഇന്ന് തയ്യാറാക്കുന്ന രീതിയിൽ തയ്യാറാക്കി നോക്കണം. അപ്പൊ കൂവപ്പൊടി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കാണുമ്പോ തന്നെ മനസ്സിലാവുന്നില്ലേ, നല്ല ട്രാൻസ്പെറന്റ് ആയിട്ട് വന്നിട്ടുണ്ടല്ലോ. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി 2 ടീസ്പൂൺ കറുത്ത കസഗസ് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് കുറച്ച് സമയം ഒന്ന് മാറ്റിവെക്കാം. ഇതിലേക്കൊരു അല്പം വെള്ളം, ഒരു പകുതി, ഈ ഒരു പാത്രത്തിന്റെ പകുതി വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇത് മാറ്റിവെക്കാം. ഇനി നല്ലൊരു ഡ്രിങ്ക് ആക്കി എടുക്കേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. മിക്സിയുടെ ഒരു ജാറെടുത്ത് അതിലേക്ക് വേവിച്ച് കുറുക്കിയെടുത്ത കൂവ ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 റോബസ്റ്റ പഴം ചെറിയ പീസായിട്ട് മുറിച്ച് ഇട്ട് കൊടുക്കാം. റോബസ്റ്റ പഴം ചേർക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ്, അതുകൊണ്ടാണ് ഞാൻ റോബസ്റ്റ പഴം ചേർക്കുന്നത്. ലിറ്റർ പാലിൽ നിന്ന് ആദ്യം കുറച്ച് ചേർക്കാം, മുഴുവനായിട്ട് ചേർക്കണ്ട. പിന്നെ ഒന്ന് അടിച്ചതിന് ശേഷമാണ് കൂടുതലായിട്ട് ചേർത്ത് ലൂസ് ആക്കേണ്ടത്. അപ്പൊ ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കാം. കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്, 2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. മധുരത്തിന്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടാം. പഞ്ചസാരയുടെ അളവോ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കിന്റെ അളവോ ഇതിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കുന്നത് പിസ്ത എസെൻസ് ആണ്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. അപ്പൊ അതൊരു 3-4 ഡ്രോപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് തുറന്നു നോക്കാം. നല്ലൊരു ഗ്രീൻ ഡ്രിങ്ക് തയ്യാറായിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഒരല്പം ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. ഐസ് ക്യൂബ് ചേർക്കുന്നില്ലെങ്കിൽ, ഇല്ലെങ്കിൽ നന്നായിട്ട് തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ച് കഴിച്ചാലും മതി.
ഇനി നേരത്തെ കുതിരാൻ വേണ്ടി മാറ്റി വെച്ച കറുത്ത കസകസ ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി പാലിന്റെ അളവ് ഞാൻ കറക്റ്റ് പറയുന്നില്ല, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ലൂസാക്കണമെങ്കിൽ, നല്ലൊരു അയവ് വരുത്തണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിത് ഈ ഒരു അയവിലാണ് ഞാൻ വരുത്തിയിട്ടുള്ളത്, കാരണം കണ്ടോ ഒരുപാട് ലൂസല്ല എന്ന ഒരുപാട് കട്ടിയല്ല ഈ ഒരു രീതിയിൽ. അപ്പൊ പിസ്ത ചേർത്തിട്ടുള്ള കൂവ ഡ്രിങ്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. തീർച്ചയായിട്ടും ഈ ചൂടുകാലത്ത് നിങ്ങൾ തയ്യാറാക്കി കുടിക്കേണ്ട നല്ലൊരു ഡ്രിങ്ക് ആണിത്. അപ്പൊ കൂവ വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇനി ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം, എന്തെങ്കിലും കുറവുണ്ടോ, മധുരം എന്തെങ്കിലും കുറവുണ്ടോ നോക്കാം. മധുരമൊക്കെ നല്ല പാകാണ്, നന്നായിട്ട് തണുപ്പിച്ച് കുടിക്കണം, അപ്പോഴാണ് ഇതിന്റെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ പിസ്ത ചേർത്തതുകൊണ്ട് നല്ലൊരു പിസ്തയുടെ ഫ്ലേവർ ഉണ്ട്. ഇനി പിസ്ത ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ അത് ഒഴിവാക്കുകയും ചെയ്യാം. ഈ ചൂടുകാലത്ത് തയ്യാറാക്കി കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് ആണിത്. അപ്പോൾ വീട്ടിൽ കൂവ ഉള്ളവരാണെങ്കിൽ ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം. പിസ്ത എസെൻസ് ചേർത്തതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ഇനി പിസ്ത ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ ആ രീതിയിലും തയ്യാറാക്കാം. നന്നായിട്ട് തണുപ്പിച്ച് കുടിക്കണത്. പിന്നെ ഈ നോമ്പ്, ഇനിയിപ്പോൾ നോമ്പൊക്കെ വരില്ലേ, നോമ്പിനൊക്കെ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണിത്. അപ്പം ഞാൻ ഇന്ന് തയ്യാറാക്കിയ ഈ ഡ്രിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതുപോലെ നല്ല നല്ല റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരാം.